കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നു. കളമശ്ശേരി സ്ഫോടന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റിനെ അധികരിച്ചിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ, ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ കേരള സർക്കാരിനോട് ചോദിച്ചിരുന്നു, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇട്ട സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെ കേസെടുക്കുമോ. കാരണം അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്തത്. മറ്റാര് ചെയ്താലും കേസെടുക്കുന്നതുപോലെ ഇക്കാര്യത്തിലും മുഖം നോക്കാതെ കേസെടുക്കാൻ കേരള സർക്കാരും കേരള പോലീസും തയ്യാറാകുമോ എന്ന് ഞങ്ങൾ ഇന്നലെ ചോദിച്ചിരുന്നു. ഇന്നത് നടന്നിരിക്കുന്നു. ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇനി ആരും ഇങ്ങനെ ചാടിക്കേറി വന്നിട്ട് ഓരോന്ന് പറയാൻ പാടില്ല. അധികാര സ്ഥാനത്തിരിക്കുന്നവരായാലും അല്ലെങ്കിലും നേതാക്കളായാലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളായാലും. അപ്പം അതുകൊണ്ട് വളരെ മാതൃകാപരമായിട്ടാണ് മന്ത്രിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചുമത്തിരിക്കുന്ന വകുപ്പുകൾ IPC ഇന്ത്യൻ പിനൽ കോഡിൽ 153, അത് വിദ്വേഷം പ്രചരിപ്പിക്കുക, അതിൻ്റെ 153A, രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ശത്രുത വളർത്തുക, മതസ്പർദ്ധ, സമുദായ അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷം മാറ്റിമറിക്കാൻ വേണ്ടി ബോധപൂർവം എന്തെങ്കിലും ചെയ്യുക തുടങ്ങിയ വിദ്വേഷം വളർത്തുക രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, അതാരായിക്കട്ടെ, ഈ വകുപ്പുകൾ ചുമത്തിയാണ് ഇന്ത്യൻ പീനൽ കോഡ് IPC പ്രകാരം കേസെടുത്തിരിക്കുന്നത്. കേസിനെ അതിൻ്റെ വഴിക്ക് നടക്കും. FIR ഇട്ട് കഴിഞ്ഞു. ഒരു കേന്ദ്രമന്ത്രിയെ FIRൽ പ്രതി ചേർത്തിരിക്കുകയാണ്, അക്യൂസ്ഡ് ആക്കിയിരിക്കുകയാണ്. പണ്ടൊക്കെ ധാർമ്മികതയുടെ പേരിൽ കേസിൽ പ്രതിയാക്കപ്പെട്ടാൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരൊക്കെ രാജിവെക്കുമായിരുന്നു. ഇവരിൽ നിന്നതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഇന്നലെ പറഞ്ഞതിനും ബാക്കി പിന്നീട് മിനിഞ്ഞാന്ന് പറഞ്ഞതിനും ബാക്കി പിന്നെ ഇന്നലെ പറഞ്ഞതും, അദ്ദേഹം കൊച്ചി വന്നു, ഈ ബ്ലാസ്റ്റ് നടന്ന സ്ഫോടനം നടന്ന അവിടം സന്ദർശിച്ചു, വീണ്ടും കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആക്രമിക്കാനാണ് ശ്രമിച്ചത് വാക്കുകൾ കൊണ്ട്. അതിന് ചുട്ട മറുപടി വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുകയും ചെയ്തു. അതായത് ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അത് അതിനേക്കാൾ ഈ ഇതിനപ്പുറം എന്താണ് നാണക്കേട്, ഒരു കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരൻ വരാൻ ബാക്കി വല്ലതുകൊണ്ടോ. മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞ എന്താ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷം ചീറ്റുന്നു വിഷമാണ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ വെറും വിഷമല്ല, കൊടും വിഷമാണ് ആര്, രാജീവ് ചന്ദ്രശേഖർ എന്ന് മുഖ്യമന്ത്രി വീണ്ടും പറയുകയാണ്. കൊടും വിഷമാണ് അത്, ഇന്ന് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഈ ധാർമ്മികതയും നാണവും മാനവും ഉണ്ടെങ്കിൽ FIRൽ പ്രതി ചേർക്കപ്പെട്ട അവസ്ഥയിൽ പണ്ടത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പാരമ്പര്യം വെച്ചുകൊണ്ട് രാജിവെക്കുക എന്നത് ഏറ്റവും മാന്യമായ ഒരു കാര്യമാണ്. രാജിവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം ഇവരുടെയൊക്കെ രീതി നമുക്കറിയാം. പക്ഷേ ഇതൊരു ചൂണ്ടുപലകയാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. അധികാര സ്ഥാനത്തിരുന്ന് ആർക്കുമെതിരെ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം വളർത്താൻ വേണ്ടിയൊക്കെ ഓരോന്നും പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് നമ്മുടെ നിയമപ്രകാരം. അത് അതിന് വഴിക്ക് പോകും. ഇനി അത് നടക്കട്ടെ. എന്തായാലും ഇന്ന് തന്നെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതിൽ കേരള പോലീസിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇത് മാത്രം പോരാ, ഇതേപോലെ പോസ്റ്റിട്ട എല്ലാവരെയും പിടിക്കണം. നേതാക്കളാവട്ടെ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാവട്ടെ, എല്ലാവരെയും പിടിക്കണം, കേസ് ചാർജ് ചെയ്യണം. എങ്കിലേ ഇത്തരം വിദ്വേഷ പ്രചരണത്തിനൊരു അവസാനം കുറിക്കാൻ പറ്റുള്ളൂ. കേരളത്തിന്റെ ആ തനിമ, ആ മതേതര സൗഹാർദ്ദ അന്തരീക്ഷം വീണ്ടെടുക്കാൻ പറ്റൂ. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഈ വിഷകൂടങ്ങളെ, ഈ കൊടും വിഷങ്ങളെ ഇങ്ങനെ കയറൂരി വിടാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ നാട് തകർന്നു പോകും എന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നമുക്ക് കിട്ടുക.